ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്നേഹം നിറഞ്ഞ യുവതിവാക്കളെ, ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് ഒരുപാട് എടുത്തിട്ടുണ്ട്, പക്ഷെ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ ആയ ഒരു ടെക്നോഫിയർ എനിക്കുണ്ട്. നിങ്ങളുടെ പ്രായമല്ല എനിക്ക്, അതുകൊണ്ടായിരിക്കാം. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. ഈ വിഷയം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക വിഷയമാണ്. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടിയാണിത്. നേരിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ചോദ്യം ചോദിക്കുകയും ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇതിൽ അത്രയും പറ്റില്ല എന്ന് എനിക്കറിയാം. പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം, ചിലപ്പോൾ ഉത്തരം ഞാൻ തന്നെ പറയേണ്ടി വരുന്ന എനിക്കറിയാം. എങ്കിലും നമുക്ക് തുടരാം എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും കുറെ കൊല്ലം പുറകിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കാരണം 10-15 വർഷം മുമ്പായിരിക്കും കുർബാന സ്വീകരിച്ചത്. ഞാൻ ഏകദേശം 49 കൊല്ലം മുമ്പാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. അന്ന് അന്നത്തെ പോലെ ആഘോഷങ്ങളൊന്നുമില്ല, കേറ്റംകാരൊന്നും ജനിച്ചിട്ട് പോലുമില്ല. ആ പ്രത്യേക സാഹചര്യത്തിലെ വളരെ ലളിതമായിട്ട് ഒരാഘോഷം ഉണ്ടായില്ല വീട്ടില്. ഞാനും അപ്പനും അമ്മയും ചേട്ടന്മാരുടെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച് തിരിച്ചു വന്നു. അപ്പൻ പണിക്ക് കട തുറക്കാൻ പോയി, ചേട്ടന്മാർ സ്കൂളിൽ പോയി. പക്ഷെ അന്ന് ആത്മീയമായിട്ടുള്ള ഒരു വലിയ ഒരുക്കം ഉണ്ടായിരുന്നു. ഈശോനെ സ്വീകരിക്കാനാണ് പോകുന്നത് എന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെള്ള ഷർട്ടും വെള്ള പാൻസും, ആദ്യമായിട്ടാണ് പാൻസ് ധരിക്കുന്നത്, കാലിൽ ഷൂ ധരിക്കുന്നത്, അതൊക്കെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ കൈക്കുപ്പി പിടിച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു കുട പൂവുണ്ട്, കുർബാന പുസ്തകമുണ്ട്, കൊന്തയുണ്ട്, നെഞ്ചത്ത് പൂ വെച്ചിട്ടുണ്ട്, തലയില് ഒരു റീത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ റീത്ത് എന്ന് വെച്ചായിരിക്കില്ലേ, അന്നിരിക്കും. അതെല്ലാം വെച്ച് ഇങ്ങനെ കുർബാന സ്വീകരിക്കാനായിട്ട് ഞാൻ പോകും. മുട്ടുകുത്തി പോകുമ്പോ എന്നെ കുർബാന സ്വീകരണത്തിനായിട്ട് ഒരുക്കിയ ഒരു സിസ്റ്ററുണ്ട്, വിശുദ്ധയായ ഒരു സിസ്റ്റർ. ഒരു ചൂടത്തിയാണ്, നന്നായി ചൂടാവും, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് സിസ്റ്റർ. സിസ്റ്റർ ബംബീന, പേര് പോലെ തന്നെ ഒരു ആനയാണ് ബംബീനാമ്മ, പക്ഷെ എല്ലാവർക്കും ഇഷ്ടം, തല കുളിക്കൊണ്ട് ഓടി വരും. അപ്പൊ ഈ ബംബീനാമ്മ എന്റെ ചെവിയിൽ എന്ന് പറഞ്ഞു, ജോസേ ഈശോ വരുമ്പോ കടിക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ സിസ്റ്റർക്ക് ഉറപ്പ് കൊടുത്തു. എന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും സിസ്റ്റർ പറഞ്ഞത് കടിക്കരുതെന്ന്. അപ്പൊ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ കടിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ചു. പിന്നെ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകണം, കുർബാനയ്ക്ക് പോകണം, സംസാരിക്കണം, നിർബന്ധമുള്ള കാര്യങ്ങളാണ്. വിട്ടുവീഴ്ചയൊന്നുമില്ല, മഴ മഞ്ഞ വെയിലായാലൊന്നും പ്രശ്നമില്ല, ഭക്ഷണം കഴിച്ചോ ഇല്ല എന്നുള്ളൊന്നും വിഷയമില്ല. തലേ രാത്രി ഉറങ്ങാൻ വെള്ളം പിടിക്കാൻ പോയിട്ട് രാത്രി ഉറക്ക ഉളച്ചുണ്ടായിരിക്കുന്നു, പക്ഷെ അതൊന്നും വിഷയമില്ല. രാവിലെ ഏറ്റ മണിയടിച്ച കേട്ടാൽ ഉടനെ പള്ളി പോകണം. അങ്ങനെ കുറെ നാൾ പോയി കഴിഞ്ഞു. 3-4 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നല്, ഒന്ന് കടിച്ചു നോക്കിയായിരുന്നു, പക്ഷെ കടിക്കാൻ ധൈര്യം വരുന്നില്ല. ചോര വരുന്നതാണ് സിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ചോര വന്ന എല്ലാവരുടെ മുമ്പിൽ ചുരുത്തി കടവില്ലേ, അതുകൊണ്ട് ഞാൻ കടിച്ചില്ല. സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാരെ, ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, കടിച്ചു നോക്കി അല്ലെങ്കിൽ പരീക്ഷിച്ചു നോക്കി അറിയേണ്ടതല്ല യേശുവിൻ്റെ സാന്നിധ്യം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ്, ജീവിതത്തിലെ നമുക്ക് കിട്ടേണ്ട വലിയൊരു അനുഭവമാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിയാലയത്തിന്റെ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയോ? കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ കേൾക്കേണ്ടതാണ്. ദൈവസ് കാരിത്താസ് എത്ത് എന്നാണത്. എന്ന് വെച്ചാൽ ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാവും. സ്നേഹത്തെ കുറിച്ച് മനോഹരമായിട്ടാണ് മാർപ്പാപ്പ പറയുന്നത്. വായിക്കേണ്ട ഒരു പുസ്തകമാണ്.
അതിന് മാർപ്പോ പറയുന്നുണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാല് ക്രിസ്തുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിന് ശേഷമുള്ള ഒരു അനുഭവമാണ്. നമ്മൾ യേശു ക്രിസ്തുമായിട്ട് ഒന്ന് കണ്ടുമുട്ടണം, അതിനുശേഷമുള്ള ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് മാർപ്പോ പറയുന്നത്. ഇനി ഞാനിവിടെ ക്ലാസ് നിർത്തി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളോട്. നിങ്ങളിപ്പോ 35 പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ക്ലാസ്സിലെ. നിങ്ങള് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? പറഞ്ഞ എനിക്ക് കേൾക്കാൻ പറ്റും തോന്നുന്നു. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ട്. അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. വേറെ ഏതെങ്കിലും ഉത്തരങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, ആ ചോദ്യത്തിലേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോവാണ്. ആദ്യം തത്വങ്ങളെ പേര് ഇരുന്ന് പറയുന്നില്ല. പൗലോസ്ത്രീയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അങ്ങോട്ട് ഇപ്പൊ അധികം കടക്കുന്നില്ല. ഞാൻ പ്രായോഗിക തലത്തിലേക്ക് അധികം കിടക്കുകയാണ്, കാരണം നേരിട്ടല്ലാത്തതുകൊണ്ട്. ഒരു വീട്ടിലെ രാവിലെ 6 മണിക്ക് ഒരു ഫോൺ എടുത്തു, ലാൻഡ് ഫോൺ. ലാൻഡ് ഫോൺ അടിച്ചപ്പോ കുടുംബനാഥൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഉറക്കത്തിലായിരുന്നു. അദ്ദേഹം പോയി ഫോൺ എടുത്തു, ഉറക്കച്ചടവില് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അപ്പുറത്തുള്ള ശബ്ദം കേട്ടു, എന്താണത്? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കണേ. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ടല്ല. അദ്ദേഹം കലണ്ടറിൽ നോക്കി, ഏപ്രിൽ ഫുൾ ആണോ, തന്നെ പറ്റിക്കാൻ വിളിക്കുന്നതാണോ, ഇരുത്തി ഫോൺ അങ്ങനെ കുത്തി താഴെ വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ഫോൺ അടിച്ചു, വീണ്ടും ഫോൺ എടുത്തപ്പോ ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ദേഷ്യം വന്നു, ഓ മനുഷ്യനെ മെനക്കെടുത്താൻ എന്നും പറഞ്ഞ് ഫോൺ താഴെ വെച്ച് അയാൾ തിരിച്ചു കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ഫോൺ അടിച്ചു. ഫോൺ അടിച്ചപ്പോ അദ്ദേഹം ഓടി ചെന്ന് ഫോൺ എടുത്തു, രണ്ടു വഴക്ക് പറയാൻ തന്നെ ഉറപ്പിച്ച് ഫോൺ എടുത്ത ഉടനെ അപ്പുറത്തു നിന്ന് വിളിച്ചു പറയാണ്, പ്ലീസ് ഹോൾഡ് ഓൺ, ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു മലയാളിയാണ് വിളിക്കുന്നത്, നിങ്ങൾ ഫോൺ താഴെ വയ്ക്കരുത്. ഇദ്ദേഹത്തിന് ആ ഗൗരവം തോന്നി, എന്തോ സംഭവം, എന്താണ് കാര്യം? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എന്റെ സ്ഥലത്ത് വിളിക്കുന്നത്, നാളെ പ്രധാനമന്ത്രി നിങ്ങളുടെ വീടിന്റെ മുൻപിൽ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ശരിയാണല്ലോ, പ്രധാനമന്ത്രിയുടെ എന്തോ പ്രോഗ്രാം വരുന്നതായിട്ട് നോട്ടീസൊക്കെ കണ്ടു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു, ശരിയാണ് പോകുന്നുണ്ട്, പോകുന്ന വഴിക്ക് നിങ്ങളുടെ വീട്ടിലൊന്ന് കയറും, 2 മിനിറ്റ് വിശ്രമം, അതുകൊണ്ട് വീട് ഒഴിഞ്ഞു കൊടുക്കണം. ഇദ്ദേഹത്തിന് എന്താ പറയണ്ടെന്ന് അറിയില്ലാണ്ടായി, ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണു. ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഭാര്യനെ വിളിച്ചു, വിളിച്ചിട്ട് ശബ്ദമൊന്നും വരുന്നില്ല. ഭാര്യ ഓടി വന്ന് ഗ്ലാസ് വെള്ളം കൊടുത്തു, വെള്ളം കുടിച്ചിട്ട് അയാള് നെഞ്ചൊക്കെ തടവിയിട്ട് പറഞ്ഞു, എടി പ്രധാനമന്ത്രി വരുന്നുണ്ട്, പ്രധാനമന്ത്രി. ഭാര്യ ഞെട്ടിപ്പോയി, ഇന്നലെ രാത്രി കിടക്കുന്നവരെ ഒരു അസുഖമില്ലാത്ത ആളാണ്, എന്ത് രാവിലെ എഴുന്നിട്ട് പ്രധാനമന്ത്രി വരുന്നൊക്കെ പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം ഒരു കണക്കിന് അദ്ദേഹം അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, പ്രധാനമന്ത്രി നാളെ അതിൽ പോകുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ വീട്ടിലേക്ക് കയറും, നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു മുറിയിൽ വെച്ച് അടയ്ക്കണം, ബാക്കി സ്ഥലങ്ങളൊക്കെ തുറന്നിടണം എന്നൊക്കെ പറഞ്ഞ് വാതിൽ തുറന്ന് നോക്കിയപ്പോ പോലീസുകാർ വന്നിട്ടുണ്ട് ഓൾറെഡി വീടിന്റെ മുൻപിൽ. അദ്ദേഹം സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചു, എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാനിപ്പോ വരാം, അങ്ങാടി വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു. എന്താ, എന്തിനാ? ഏയ്, അതൊരു കാര്യമുണ്ട്. അവൾ അദ്ദേഹം അങ്ങാടി പോയിട്ട് ഈ മാർബിൾ ശില വിൽക്കണ ഒരു കടയിൽ പോയി, ഒരു കഷ്ണം കല്ല് മേടിച്ചിട്ട് അതിൽ കൊത്താൻ പറഞ്ഞു. എന്താണെന്നറിയോ? പ്രൈം മിനിസ്റ്റർ വിസിറ്റഡ് ദിസ് ഹൗസ് ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ്. നേരമുള്ള കൂട്ടുകാരെ, ഒന്നാലോചിച്ച് നോക്കി, പ്രധാനമന്ത്രി എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ നടത്തുന്ന എന്റെ ഒരുക്കം എത്ര വലുതാണ്. പ്രധാനമന്ത്രി ഒരു മനുഷ്യനാണ്. ഇത് ഒരു കൽപ്പിത കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളെല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും, എനിക്കറിയാം, കാരണം നോണ പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കുന്ന കാലമാണ്. പക്ഷെ ഒരു സത്യം ഇതിന്റെ പുറകിലുണ്ട്. എന്താണ്?
ഒരു മനുഷ്യനായ പ്രധാനമന്ത്രി എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ മഹത്വം വളരെയാണ്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. സാക്ഷാൽ യേശു ക്രിസ്തു വിശുദ്ധ കുർബാനയിലൂടെ ഇതെന്റെ രക്തമാണ് എൻ്റെ ശരീരമാണെന്ന് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയുടെ നടുവിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി സഭാജനത്തിന് വേണ്ടി സഭ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഈശോ കടന്നു വരുന്നു. ദൈവമായ ഈശോ, മനുഷ്യനായ ഈശോ അപ്പമായി, മനുഷ്യന്റെ ആത്മീയ ഭോജനമായി ഓരോ വ്യക്തിയിലേക്കും കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ ഗൗരവം? പല വിശുദ്ധന്മാരും പറഞ്ഞിട്ടുണ്ട്, കുർബാനയുടെ ആഴം അറിഞ്ഞാൽ പിന്നെ നമ്മൾ മരിച്ചു പോകുന്നു. കാരണം അത്ര വലുതാണ്, കാരണം ദൈവത്തിനെയാണ് നമ്മൾ കാണുന്നത്. ഈ അടുത്ത നാളിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, വിശുദ്ധ കുർബാന ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. വിശുദ്ധ കുർബാന ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയും മനുഷ്യനും ദൈവവുമായ ഈശോയാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. കാരണം അത് ഔദ്യോഗികമാണ്. നമുക്കറിയാം, ഒരു നമ്മുടെ ഒരു നോട്ട്, ഒരു ഇതിപ്പോ എന്റെ മുമ്പില് 100-ന്റെ നോട്ടാണ്. ഈ 100-ന്റെ നോട്ടില് ഒപ്പിട്ടിരിക്കുന്ന ആരാണ്? നമുക്കറിയാം, റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. പക്ഷേ 1 രൂപയിൽ ഒട്ടി ഒപ്പിട്ടിരിക്കുന്ന ആരാ? 1 രൂപ ഇപ്പൊ അന്യം നിന്ന് പോയി, കാണാനില്ല. 1 രൂപ കറൻസി കാണാനില്ല ഇപ്പൊ. അതിൽ ഒപ്പിട്ടിരിക്കുന്ന ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ. ആരാണ്? ഫിനാൻസ് സെക്രട്ടറി. ആ, ഫിനാൻസ് മിനിസ്റ്ററിന്റെ ആളാണ്. കാരണം അത് റിസർവ് ബാങ്ക് അല്ല പുറപ്പെടുവിക്കുന്നത്. അപ്പൊ രണ്ടുപേരെ ഒപ്പിട്ടാളെ വാല്യൂ ഉള്ളൂ. ഇതുപോലെ ചുമ്മാ ഒരാളെ ഒരു കണ്ണ് അപ്പ കൊടുത്തിട്ട് ഇതെന്റെ ശരീരമാണ് വ്യക്തമാണെന്ന് പറഞ്ഞാൽ അതിൽ ഈശോ വരില്ല. ഈശോ പഠിപ്പിച്ചു, നിങ്ങൾ ഇതുപോലെ ചെയ്യുവിൻ എന്ന് ഈശോ സഭയ്ക്ക് നൽകിയ കൽപ്പന അനുസരിച്ച് ഒരു പുരോഹിതം ചെയ്യുമ്പോൾ ആ ഈശോ ആ അപ്പത്തിന്റെയും വിഞ്ഞിന്റെയും രൂപത്തിലേക്ക് നമ്മളെ കടന്നു വരികയാണ്. ആ ഈശോനെ സ്വീകരിക്കാൻ നമ്മൾ എന്തുമാത്രം ഒരുങ്ങണം എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കൊച്ചു സംഭവങ്ങളാണ്, ഇതൊക്കെ സംഭവങ്ങളോടെ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു വീട്ടിലെ വീട്ടുടമസ്ഥന്റെ ബർത്ത്ഡേ നടക്കുകയാണ്. ബർത്ത്ഡേ നടക്കുമ്പോ എല്ലാവരും ക്ഷണിച്ചു, ബർത്ത്ഡേ കേക്ക് മേടിച്ചു, പിന്നെ പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, നല്ല പാൽപായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി. തലേദിവസമാണ് പെട്ടെന്ന് ബസ്സൊക്കെ നിന്നു. കേരളമല്ലേ, ഹർത്താലും വന്നു. ഹർത്താലിന്റെ സ്വന്തം നാടല്ലേ കേരളം. അങ്ങനെ ഹർത്താല് വന്ന് എല്ലാം നിന്നു. ഉള്ളതൊക്കെ അവർ കളക്ട് ചെയ്തു. പിന്നെ അവർ വിചാരിച്ചു അധികം ആളുകളൊന്നും വരില്ല, നാളെ ഒന്നും ബസ്സില്ലല്ലോ, സമരം തുടങ്ങിയില്ലേ. പക്ഷെ എന്നാലും അവർ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചു. ഡിസ്പോസിബിൾ ഗ്ലാസ് അധികം കിട്ടിയില്ല, കടകളൊക്കെ അടച്ചു. പക്ഷെ ഉള്ള പാത്രമൊക്കെ എടുത്ത് കഴുകി അവർ വൃത്തിയാക്കി എടുത്തു വെച്ചു. അങ്ങനെ ഇവര് വിചാരിച്ച പോലെയല്ല ആളുകൾ ചിന്തിച്ചത്, എന്തായാലും ഹർത്താലാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാന്ന് കരുതി. അന്ന് കൊറോണ പിടിച്ചിട്ടില്ല, വന്നിട്ടില്ല. അങ്ങനെ എല്ലാവരും ആളുകൾ പറഞ്ഞ ആളുകളൊക്കെ വന്നു. പായസം ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ പാത്രം കൊടുക്കാനില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഉള്ള പാത്രമൊക്കെ എടുത്ത് അങ്ങനെ കൊടുത്ത് കഴുകി വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴെന്ത് സംഭവിച്ചു, ഒരാളിൽ ഈ പാത്രം നീട്ടിയപ്പോ ആ പാത്രം പഴയ അട്ടത്തിരുന്ന ഒരു തുപ്പൽ കൊളാമ്പി, ചെറിയൊരു കൊളാമ്പി. ഇപ്പൊ എന്ത് തുപ്പൽ കൊളാമ്പി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, കാരണം ആരും മുറുക്കുന്നവരൊന്നും ഇല്ല, കൊളാമ്പി ഒന്നും ഇല്ല. എന്തൊക്കെ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞു. ഈ തുപ്പൽ കൊളാമ്പിയിൽ പായസവും കൊടുത്തു. അപ്പോ മേടിക്കുന്ന ആൾക്ക് ഒരു വല്ലാത്തൊരു അസ്വസ്ഥ. അപ്പോ കൊടുക്കുന്ന സ്ത്രീ പറയാണ്, സാരമില്ല, ഉജാരിട്ട് കഴുകിയത്, കുഴപ്പമില്ല, കുടിച്ചോ. പക്ഷെ കുടിക്കാൻ തോന്നുന്നില്ല, കുടിക്കോ ഇല്ല. കാരണം പാൽപായസം എന്ന അതിവിശിഷ്ട ഭോജ്യം അത്രത്തോളം ഇല്ലെങ്കിലും നല്ലൊരു പാത്രത്തിൽ കൊടുക്കണം.
സ്നേഹമുള്ളവര്. യേശുവാകുന്ന ആ വിശുദ്ധിയുടെ മൂർത്തിമത് ഭാവം, അല്ലെങ്കിൽ വിശുദ്ധി തന്നെയായ ദൈവം നമ്മിലേക്ക് വരുമ്പോൾ കുറച്ചെങ്കിലൊക്കെ ഒരു വിശുദ്ധി നമുക്കില്ലെങ്കിൽ എങ്ങനെ നമ്മൾ യേശുവായി സ്വീകരിക്കും? അതിന് ഞാൻ ദൈവത്തെ കണ്ടോ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് നോക്കിയായിരിക്കും മറുപടി പറയാനുള്ളത്. ഈ ദൈവം നമ്മളിലുണ്ടെങ്കിൽ ഈ ദൈവം എവിടെയാണ് വസിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളിൽ ദൈവം ഉണ്ടെങ്കിൽ ഈ ദൈവം നമ്മളില് എവിടെയാ വസിക്കുന്നത്? ഹൃദയത്തിലാണ്. ഹൃദയത്തിലാണ്. ഓക്കെ, ഒരു ഉത്തരം കിട്ടി, മനോഹരമായ ഉത്തരമാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ വേറെ കാര്യം പറയാം. 1967 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡ് ഹൃദയ ശസ്ത്രക്രിയ നടത്തി. അവിടെ ഹൃദയം തുറന്നു നോക്കിയപ്പോ അവിടെ ദൈവത്തെ കണ്ടില്ല, പക്ഷെ അവിടെ കാണില്ല. കാരണം ദൈവം ശരീരിയാണ്. നമ്മുടെ ശരീരത്തെ ഒരു വണ്ടിയോട് ഉപമിച്ചാല് ഈ ശരീരത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്, ദാറ്റ് ഇസ് ഹാർട്ട്, അല്ലെ, ഹൃദയമാണ്. ഏറ്റവും വലിയ വ്യക്തിക്ക്, വിശിഷ്ട വ്യക്തിക്ക് ഏറ്റവും മാന്യമായ സ്ഥാനം നമ്മൾ കൽപ്പിക്കുന്നത് പോലെ ദൈവമാകുന്ന വിശിഷ്ട വ്യക്തിക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ കൽപ്പിച്ചു കൊടുക്കുകയാണ്, ഹൃദയം. അത് സത്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലാണ്. അപ്പൊ ദൈവം നമ്മിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് മാത്രമല്ല വരുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും നാം ആകുന്ന സമഗ്രതയിലേക്കാണ് ദൈവം വരുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കുള്ള ലേഖനത്തില് 1:3:16 പൗലോസ് ശ്ലീഹ പറയുകയാണ്, Do you not know that you are the temple of God and living God, living spirit is living in you? നീ ദൈവത്തിന്റെ ആലയമാണെന്നും നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പൗലോസ് ശ്ലീഹ ചോദിക്കുകയാണ്. മനസ്സിലാക്കണം, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ആവുന്ന ആ ദൈവത്തിന്റെ ആലയത്തിന്റെ പരിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിന് ഈ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടണം. നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവത്തെ കണ്ടുമുട്ടിയാൽ മാത്രമേ പ്രാർത്ഥനയിലൂടെ, സൽകൃത്യങ്ങളിലൂടെ, സൽചിന്തയിലൂടെ നമ്മളുള്ള ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടണം. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളിലാണ്. ഈശോ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളിലാണ്. ആ ദൈവത്തെ കണ്ടുമുട്ടിയാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവരിലുള്ള ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കുള്ളൂ. ഈ സമയത്ത് രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ദൈവത്തെ കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികൾ. അതിനു മുമ്പ് ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കുകയാണ്. ഇരുപതല്ലോ ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പൊ രണ്ട് വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ഒരു ഹിന്ദു സന്യാസിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നുണ്ടോ? അത് മറ്റാരുമല്ല, ആരാണ്? വിവേകാനന്ദജി. സ്വാമി വിവേകാനന്ദൻ തന്റെ കൗമാരക്കാലത്ത്, നരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചതാണ്. ദൈവത്തെ അന്വേഷിച്ച് പലരോടും ചോദിച്ചു, ദൈവത്തെ കണ്ടിട്ടുണ്ടോ? പലരും കണ്ടുണ്ടു, കണ്ടില്ല. അങ്ങനെ മലയാളികളൊക്കെ ആണെങ്കിൽ പലതരത്തിൽ ഉത്തരം പറയും. തലയിട്ടാട്ടി നാരാ ആട്ടിയാൽ കണ്ടെന്ന് ഉത്തരം പറയാം, ഇല്ലാതെ ഉത്തരം പറയാമെന്ന് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഈ നരേന്ദ്രൻ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം പലരോടും ചോദിച്ച ഉത്തരം തൃപ്തിയല്ല. അവസാനം അദ്ദേഹം
ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന വലിയ സ്വാമിയുടെ അടുത്തെത്തി. ആ സ്വാമിയുടെ അടുത്ത് ചോദിച്ചു, ഗുരു അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നിന്നിലുള്ള ദൈവത്തെ ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിന്നിലുള്ള ദൈവത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നിലുള്ള ദൈവത്തെ കണ്ടെത്തിയ ആ സ്വാമി ചുറ്റുമുള്ളവരിലുള്ള ദൈവത്തിന്റെ ഛായ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ആ ദൈവാന്വേഷിയായ വിവേകാനന്ദ സ്വാമിയും ദൈവത്തെ കണ്ടെത്തുകയാണ്, അതിനുള്ളിലേക്ക് തന്നെ വരികയാണ്. ആ ദൈവത്തെ കണ്ടുകൊണ്ട് ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിന്റെ നിരവധി പുസ്തകത്തിലെ, അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകത്തിലോ അത് ഞാൻ വായിച്ചത്, അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അപ്പനും അമ്മയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി. നമ്മുടെ പഴയ നിയമത്തിൽ പോയാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. അങ്ങനെ ജനിച്ച മഹാന്മാരായ വ്യക്തികൾ പഴയ നിയമത്തിൽ ഒരുപാട് പേരുണ്ട്. അത് അങ്ങോട്ട് കടക്കുന്നില്ല, സമയമില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ അവർക്ക് ജനിച്ച ആ വലിയൊരു മനുഷ്യനാണ് വിവേകാനന്ദൻ എന്ന വലിയ സ്വാമിജി. ദൈവത്തെ കണ്ടുമുട്ടിയ മനുഷ്യന്റെ കഥ അതാണ്. അദ്ദേഹം ആരായിരുന്നു, പിന്നീട് ലോകത്ത് ആരായിത്തീരുന്നു നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പേര് പലരും ഉപയോഗിക്കുന്നുണ്ട്, നല്ല കാര്യത്തിനല്ല, ചില വ്യത്യസ്ത ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. എനിവേ അതേ ഒരു നല്ല മനുഷ്യനാണ്, ദൈവത്തെ കണ്ടുമുട്ടിയ മനുഷ്യൻ എപ്പോഴും നല്ലവരാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവത്തെ അന്വേഷിച്ച് കണ്ടുമുട്ടിയ മറ്റൊരാളെയാണ്. അത് കത്തോലിക്കാ തിരുസഭയിലെ വലിയൊരു വിശുദ്ധനാണ്. ആരായിരിക്കാം? ഒരുപാട് പേരുണ്ട്. ആരാണ് വിശുദ്ധ പറയുന്നുണ്ട് ആരെങ്കിലും? ജോൺ മരിയ വിയാനി വിശുദ്ധ. ആരാ കേട്ടില്ല? മിസ്റ്റർ ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി, തീർച്ചയായിട്ടും. ഓക്കെ, ഒരുപാട് ആളുകളുണ്ട്, വലിയൊരു വിശുദ്ധനാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറെ ആണ്, വിശുദ്ധ അഗസ്തിനോസ് ആണ്. അഗസ്തിനോസ് മൂന്നാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലെ കാർത്തേജിലാണ് ജനിച്ചത്. അഗസ്തിനോസിന്റെ അമ്മ മോണിക്ക, ഈ അടുത്ത മാസമാണ് ഫീസ്റ്റ്, അവിടെയൊക്കെ ഒരു നല്ല കത്തോലിക്ക യുവതിയായിരുന്നു. പക്ഷെ അഗസ്തിനോസിന്റെ അപ്പൻ പട്രീഷ്യ ഒരു നിരീശ്വരവാദിയായിരുന്നു, വിജാതീയനായിരുന്നു, ഒരിക്കലും ദൈവത്തെ കുറിച്ച് ചിന്ത ചെയ്യുന്ന മനുഷ്യനല്ല. അമ്മയുടെ ഭക്തിയേക്കാൾ അപ്പന്റെ ഭക്തിയില്ലായ്മയാണ് അഗസ്തിനോസിന് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം പക്ഷെ ഒരു ജീനിയസ് ടൈപ്പായിരുന്നു അഗസ്തിനോസ്. 16 വയസ്സായപ്പോഴേക്കും അക്കാഡമി തുടങ്ങി, ശിഷ്യന്മാരുണ്ടായി അദ്ദേഹത്തിന് ഒരുപാട്. തർക്കശാസ്ത്രവും തത്വശാസ്ത്രവും പ്രസംഗ കലയൊക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് അദ്ദേഹം വളർന്നു. 17 വയസ്സില് അദ്ദേഹത്തിന് അവിഹിത ബന്ധത്തിലെ ദീന എന്ന പെൺകുട്ടിയിൽ നിന്ന് ഒരു കൊച്ചു ജനിച്ചു. ആ കൊച്ചിന് അദയോ ദാത്തുസ് എന്ന് പേരിട്ടു. ആ ദയോ ദാത്തുസ്, ഗിവൺ ബൈ ഗോഡ്, ദൈവദത്തൻ. എങ്ങനെയുണ്ട് പേര്? ദൈവത്തിന് വിശ്വസിക്കാത്ത മനുഷ്യൻ, ദൈവത്തെ അന്വേഷിക്കാത്ത മനുഷ്യൻ, അവിഹിത ബന്ധത്തിനുണ്ടായ കൊച്ചിനുണ്ടായ പേരാണ് ദൈവദത്തൻ. അതാണ് അഗസ്തിനോസ്, അതായിരുന്നു അഗസ്തിനോസ്. ഈ സമയത്താണ് ഒരിക്കൽ ഇറ്റലിയിലെ മിലാനിലെ ബിഷപ്പായിരുന്ന ബിഷപ്പ് അംബ്രോസ് അദ്ദേഹം തന്റെ ധ്യാന പരമ്പരകളിലൂടെ ഒരുപാട് ആളുകളെ ആകർഷിക്കുന്നു എന്ന് കേട്ടു. നമ്മുടെ വട്ടാഴ്ചനെ പോലെ, ഇപ്പോഴത്തെ വട്ടാഴ്ചനെ പോലെ ഒരുപാട് ആളുകൾ ഓടിക്കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ എന്തായിരിക്കും അതേ ആളുകൾ ഇങ്ങനെ ആകർഷിക്കപ്പെടാൻ കാരണം? എന്തായിരിക്കും അദ്ദേഹത്തിലെ പ്രസംഗ കലയിലെ നൂതനത്വം എന്നറിയാൻ വേണ്ടി നമ്മുടെ അഗസ്തിനോസ് ഇറ്റലിയിലേക്ക് പോയി, മിലാനിലെ ദേവാലയത്തിലേക്ക് പോയി പ്രസംഗം കേൾക്കാൻ. അവിടെ ചെന്ന് പ്രസംഗം കേട്ടു. പ്രസംഗം കേട്ട അദ്ദേഹം അസ്വസ്ഥനായി. ചില പള്ളി പ്രസംഗം കേട്ടാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവണം, അന്നേരം നന്നാവണം. അസ്വസ്ഥനായി അദ്ദേഹം പുറത്തിറങ്ങിപ്പോയി. ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. പക്ഷെ എന്തോ അദ്ദേഹത്തെ അങ്ങോട്ട് വീണ്ടും ആകർഷിച്ചു. പലവട്ടം ഇറങ്ങിപ്പോയി, കയറുന്നു, അസ്വസ്ഥനായി. പലരോട് അദ്ദേഹം ചർച്ച ചെയ്തു, തന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണെന്ന് ചർച്ച ചെയ്തു. ആരോ പറഞ്ഞു, പ്രസംഗം പറയുന്ന ആളെ പോയി കണ്ടാൽ മതി. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിലെ
ഈശോയുടെ അന്വേഷിച്ച് ഈശോയുടെ അടുത്തേക്ക് പോയ നിക്കോദേമസിനെ പോലെ നമ്മുടെ അഗസ്തിനോസ് അംബ്രോസ് മെത്രാന്റെ അടുത്തേക്ക് പോയി. രാത്രി അംബ്രോസുമായി സംസാരിച്ചു, വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു, അങ്ങനെ അവിടെ തിരിച്ചു പോന്നു. പക്ഷെ അസ്വസ്ഥത വർദ്ധിച്ചു. ഈശ്വരനുണ്ടോ എന്ന് ആദ്യമായിട്ട് അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ അന്വേഷണം, അദ്ദേഹത്തിന്റെ മനോഹരമായ പുസ്തകങ്ങളാണ്. വളരെ ദൈവത്തെ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള തന്റെ പുസ്തകങ്ങൾ പ്രധാനപ്പെട്ടതാണ് കൺഫെഷൻസ് ഓഫ് സെന്റ് അഗസ്റ്റിൻ, അഗസ്റ്റിനോസിന്റെ ഏറ്റുപറച്ചിൽ എന്ന പുസ്തകം. തന്റെ ആത്മകഥയാണ്, മനോഹരമായ പുസ്തകമാണ്, വായിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുന്നത്, പക്ഷെ നല്ല പുസ്തകമാണ്, വായിക്കണം നിങ്ങളൊക്കെ. എന്നിട്ട് നമ്മുടെ അഗസ്റ്റിനോസ് ദൈവത്തെ അന്വേഷിച്ചിറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ അന്വേഷണമാണ് നമ്മുടെ മലയാളത്തിൽ നമ്മൾ പാടുന്നുണ്ട്. ഈശ്വരനലഞ്ഞോ കടലകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലെവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കേട്ടോ ഈ പാട്ട് കേട്ടുക. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി, കാനന ചോല കുണുങ്ങിയോതി, കാണില്ല കാണില്ലെന്നോതിയോതി, കിളികൾ പറന്നു പറന്നു പോയി, അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. അഗസ്തിനോ ദൈവത്തെ അന്വേഷിച്ചുള്ള യാത്രയാണ്. അഗസ്തിനോസിനോ തന്റെ ഉള്ളിലാണ് ദൈവം, അവസാനം അവിടെയാണ്. പലതും പലതും പറയാം, ഓക്കെ. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തെ നമ്മൾ കാണണം. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവുമാണ് ആ ദൈവത്തിലെ നമ്മളിൽ, ആ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന, നമ്മളിൽ വസിക്കുന്ന ആ ദൈവം, അപ്പത്തിന്റെ രൂപത്തിൽ നമ്മളെ കടന്നു വരുന്ന ആ ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ വ്യത്യസ്തരാണ്. പിന്നെ നമ്മൾ കാണുന്ന ലോകം വ്യത്യസ്തമാണ്. യേശുവിനെ അറിഞ്ഞ ഒരാളും യേശുവിനെ അറിയാത്ത ഒരാളും ലോകത്തെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ, വ്യത്യസ്തനാമൊരു ബാർബരാമ്പാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. എന്താണെനിക്ക് അറിയില്ല കേട്ടോ കഥ, ഏതൊരു പടത്തിലെ പാട്ടാണ്. ഞാനൊരു ബസ്സിലെ യാത്ര ചെയ്യുമ്പോൾ കേട്ടതാണ്. ഞാൻ ബസ്സിലാണ് അതിന് യാത്ര ചെയ്തിരുന്നത്. അപ്പൊ പാട്ടിന്റെ ട്യൂൺ ഇഷ്ടപ്പെട്ടുള്ള പഠിച്ചതാണ്. ആ വ്യത്യസ്തത, നമ്മൾ വ്യത്യസ്തരാണ്. യേശു നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തരാണ്, മനസ്സിലായത്. അപ്പൊ ആ ദൈവത്തെ, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവിലും വസിക്കുന്ന ആ ദൈവത്തെ വിശുദ്ധിയോടെ നമ്മിൽ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ആഹ്വാനമാണ് എന്റെ ക്ലാസ് എന്ന് പറയുന്നത്. അഗസ്തിനോസ് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഗസ്തിനോസ്. അഗസ്തിനോസ് ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ പത്താം സുവിശേഷം അധ്യായത്തിൽ പറയുന്ന പോലെ, കർത്താവ് പറയുന്ന പോലെ, നിധി കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് നിധി ഒളിച്ചിരിക്കുന്ന പറമ്പ് സ്വന്തമാക്കി. നമുക്കറിയാം ചില വ്യാപാരികള് ഗ്രാമത്തിലെ 6 ഏക്കർ സ്ഥലം വിറ്റിട്ട് പട്ടണത്തിലെ 5 സെന്റ് സ്ഥലം കിടിക്കും, കണ്ണായ സ്ഥലത്ത്. ബുദ്ധിയുള്ളവരങ്ങനെയാണ്. ഇത് അറിവും ജ്ഞാനും എല്ലാം ദൈവത്തെ കുറിച്ച് പറയാനാണ് പിന്നെ ഉപയോഗിച്ചത്. വേറെ ഒന്നിനെ കുറിച്ച് പറയാനും പുള്ളിക്ക് ഇഷ്ടമില്ല, ദൈവത്തെ കുറിച്ച് മാത്രം. മനസ്സിലായോ? അങ്ങനെ അഗസ്തിനോസ് പറയുകയാണ്, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ മാത്രം ഞാൻ സന്തോഷം കണ്ടെത്തും. സത്യമാണ്, ദൈവത്തെ അറിഞ്ഞവരുടെ സന്തോഷം എന്ന് പറയുന്നത് അതൊരു വലിയ സന്തോഷം, അത് ആനന്ദമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അവര് ദൈവസ്നേഹികൾ എന്ന് പറഞ്ഞാൽ അവർ അതിലധികം മനുഷ്യരെ സ്നേഹിക്കുന്നവരായിരിക്കും. അഗസ്തിനോസ് വീണ്ടും പറയുകയാണ്,
ഹലോ അച്ഛാ സ്റ്റക്ക് ആയിപ്പോയോ? അച്ഛൻ്റെ അവിടെ റേഞ്ച് പോയോ? ഒന്നോടൊന്ന് ചെയ്യാമോ? ആഹാ അച്ഛൻ എന്നോട് ജോയിൻ ചെയ്തേ. ഓ കണ്ട്. ഓക്കെ ഓക്കെ, ഇൻവെർട്ടർ ഓൺ ആക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അച്ഛൻ്റെ അവിടെ കറണ്ട് ഒന്ന് പോയതാണേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ജനറേറ്റർ ഓൺ ചെയ്യുന്നുണ്ട്. യാ കേക്കാം അച്ഛാ, കേക്കാം കേക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഹലോ, വെൽക്കം ബാക്ക്. കറണ്ട് പോയി പെട്ടെന്ന്, ജനറേറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്, ഇനി തടസ്സം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തുടരാം, ഇനി അറിയാൻ സമയമില്ല. ഭഗസ്തനോസ്മിയോടം പറഞ്ഞു, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കില്ല. അപ്പൊ നമ്മുടെ ഒരു വലിയ റോളുണ്ട് ഇവിടെ. നമ്മൾ ഈ വിശുദ്ധിയെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ നിരന്തരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മിലുള്ള ഈ ഈശോയുടെ സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ നിലനിർത്താനായിട്ട് ദൈവത്തെ ധനങ്ങൾ നമുക്കുണ്ട്. ആ കൽപ്പനകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം എത്ര കൽപ്പന ഉണ്ടെന്നും എന്തൊക്കെയാന്ന് നമുക്കറിയാം. ഞാൻ ചോദ്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല പ്രാവശ്യം. അഞ്ചാമത്തെ കൽപ്പന എന്താണ്, ആർക്കെങ്കിലും പറയാമോ? ദൈവകൽപ്പന അഞ്ചാമത്തെ കൽപ്പന കൊല്ലരുത്. ആറാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യരുത്. ഓക്കെ, ഒമ്പതാമത്തെ കൽപ്പന അന്യന്റെ ഭാര്യയും നോക്കിയത്. ഇത് നമ്മുടെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അഞ്ചാം കൽപ്പനയിലേക്ക് ഞാൻ പോകുന്നില്ല, തൽക്കാലം പോകുന്നിടത്ത് കണ്ടു പോവാം. ആറും ഒമ്പതിലേക്കാണ് ഞാനിപ്പോൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിശുദ്ധിയായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. യു ഷാൽ നോട്ട് കമ്മിറ്റ് അഡൽട്രി. ദൈവമായ കർത്താവ് മോശ വഴിക്ക് പറഞ്ഞതാണ് ആറാം പ്രമാണം. ഒമ്പതാം പ്രമാണത്തിൽ പറഞ്ഞു, യു ഷാൽ നോട്ട് കവറ്റ് യുവർ നൈബേഴ്സ് വൈഫ്. അന്നിന്റെ ഭാര്യയെ, നിന്റെ അൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുതെന്ന് പറഞ്ഞു. അവിടെ ഇപ്പോ ഇപ്പൊ വീണ്ടും മോശം വരികയാണെങ്കിൽ ഒരു ഒരു ക്ലോസ് കൂട്ടിച്ചേർക്കും എന്റെ അറിവനുസരിച്ച്. എന്താണ്? അന്നിന്റെ അന്നയുടെ ഭർത്താവിനെ മോഹിക്കരുത്. കാരണം ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ചില തെറ്റുകൾക്കുള്ള വഴികള് എല്ലായിടത്തും ഉണ്ട്, അത് നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആറാം പ്രമാണത്തിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവ് പറയുന്നത്, യു ഷാൽ നോട്ട് കമ്മിറ്റ് അഡൽട്രി, വ്യഭിചാരം ചെയ്യരുത്. എന്തുകൊണ്ടാണ് വ്യഭിചാരം തിന്മയായിട്ട് തീരുന്നത്? എന്താണ് പാപം എന്ന് വെച്ചാൽ ദൈവപ്രമാണങ്ങളെ ലംഘനമാണ് പാപം. ദൈവം കൽപ്പിച്ചു, മനുഷ്യൻ ലംഘിച്ചു, പാപമാണ്. അത് വളരെ നൈയാമികമായ ഒരു ഡെഫിനിഷനാണ്. ആധുനിക ദൈവശാസ്ത്രന്മാർ പറയുക, പാപം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിന്റെ നിഷേധമാണ്. എല്ലാം സ്നേഹമായിട്ടാണ് ബന്ധിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. ദൈവസ്നേഹത്തിന്റെ നിഷേധമാണ് പാപം. അത് ശരിയാണ്. ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒന്നുപോലെ ജീവിച്ചുകൊള്ളാമെന്ന് ദൈവത്തിന്റെ മുമ്പിൽ വാഗ്ദാനം ചെയ്യുന്ന ദമ്പതികള് ആ ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് നിരക്കാത്ത ബന്ധങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ്. അത് കുടുംബ ബന്ധത്തെ ശിഥിലമാക്കുന്നു, നശിപ്പിക്കുന്നു. ദൈവത്തിന് കൊടുത്ത വാഗ്ദാനം, ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് കൊടുത്ത വാഗ്ദാനം, അതെന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അല്ലെങ്കിൽ വിവാഹമെന്ന കൂതാശയുടെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന ആ തിന്മ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒരിക്കലും കടന്നു വരാനായിട്ട് പാടില്ല. നമ്മൾ അതിന് മുൻകരുതൽ എടുക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ വക്കത്തോടെ നടക്കാൻ പാടില്ല. വക്കത്തോടെ നടന്നാൽ എപ്പോഴും വീഴും. സാരമില്ല, അത് സാരമില്ല, ഇത് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് വീഴും. അങ്ങനെ ആയിരിക്കരുത്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തില് നമുക്കറിയാം ആബേലിനെ കായൻ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രണ്ടുപേരും ബലിയർപ്പിച്ചു. ആ ബലിയർപ്പണത്തിൽ ആബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു, കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. കായന്റെ ബലി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം കായൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ടെന്നല്ല, മറിച്ച് എന്താണ്,
തന്നെ അവിടെ തന്നെ കാരണം പറയുന്നുണ്ട്, ഉചിതമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നീയും സ്വീകാര്യനാകുമായിരുന്നു എന്ന് ദൈവം പറയുന്നുണ്ട്. അവന്റെ ബലിയർപ്പണം ഉചിതമായിരുന്നില്ല, എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ആ ബലിയർപ്പണം സ്വീകരിച്ചില്ല. പക്ഷെ ദൈവം അവനോട് പറഞ്ഞു, നിന്റെ പടിവാതിക്കൽ പാപം പതിയിരിപ്പുണ്ട്, നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിന്നെ വിഴുങ്ങിക്കളെ, നീ എന്നെ അടിമപ്പെടുത്തും, നീ പാപത്തിന് അടിമയായിത്തീരും. പക്ഷെ അവൻ ശ്രദ്ധിച്ചില്ല. അവസാനം സംഭവിച്ചു, പാപം അവനെ കീഴ്പ്പെടുത്തി, അവൻ സ്വന്തം സഹോദരനെ കൊന്ന് ചെയ്തു, പാപത്തിന്റെ സാഹചര്യത്തിലായിട്ടുണ്ട്. ഞാൻ വേറൊരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ഒരു മനുഷ്യൻ ഒരു കാറ് മേടിച്ചു, പുതിയ കാറ്, അദ്ദേഹത്തിന് ഡ്രൈവിംഗ് അറിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പത്രത്തിൽ പരസ്യം കൊടുത്ത് ഡ്രൈവറെ ആവശ്യമുണ്ട്. അങ്ങനെ മൂന്ന് പേരെ അപേക്ഷ വെച്ചു, മൂന്ന് പേരെയും വിളിച്ചുകൊണ്ട് വന്ന് വണ്ടി ഓടിക്കാൻ വഴിക്കുന്ന കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നു. ഒരു മൈതാനത്ത് വണ്ടി കൊണ്ടുവന്നു, ഒരാള് താക്കോൽ കൊടുത്തു, അവൻ പെട്ടെന്ന് ചാടി കയറി ഒറ്റ കൈകൊണ്ട്. നമ്മുടെ അട്ടപ്പാടിയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ജീപ്പ് ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിവിദഗ്ധമായിട്ട് കൊണ്ട് ഒറ്റ കൈകൊണ്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെയുള്ള പൊട്ടക്കിണറിന്റെ പക്കത്ത് ചക്രം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഓടിച്ച് അതിവിദഗ്ധമായിട്ട് തിരിച്ചു വന്നു. എല്ലാവരും പേടിച്ചു പോയി, പോകുന്ന ആള് ഭയങ്കര തന്നെ. രണ്ടാമത്തൊന്ന് താക്കോൽ കൊടുത്തു, അവനും ഇതുപോലെ തന്നെ ഒരടി വ്യത്യാസത്തിൽ, പൊട്ടക്കിണറിന്റെ ഒരടി വ്യത്യാസത്തിൽ വണ്ടി ഓടിച്ച് തിരിച്ചു വന്നു. മൂന്നാമത്തോന് കാറ് കൊടുത്തു, വണ്ടി കൊടുത്തു, താക്കോൽ കൊടുത്ത് അവനും വണ്ടി ഓടിച്ചു. അവൻ പൊട്ടക്കിണറിന്റെ അടുത്തൊന്നും പോയില്ല, എട്ടുമ്പോടെ സ്ഥലം വേറെയുണ്ട്. മനോഹരമായിട്ട് വണ്ടി ഓടിച്ച് അവൻ തിരിച്ചു വന്നു. അവർക്ക് നമ്മള് ജോലി കൊടുക്കുക, അവർക്ക് കൊടുക്കാർക്ക് പറയാം, മൂന്നാമത്തെ ആൾക്ക് സംശയമൊന്നും വേണ്ട. കാരണം ഞാൻ കാച്ചു കൊടുത്ത് മേടിച്ച വണ്ടി എന്റെ ജീവൻ പന്തളാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം ഇതായിരിക്കണം, കീപ് എ ഡിസ്റ്റൻസ്. വണ്ടികളുടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. കീപ് എ ഡിസ്റ്റൻസ്, അകലം പാലിക്കുക. തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് മുത്താദീർഘം, മുത്തരുതെന്ന്, മുട്ടിക്കരുതെന്ന്. കീപ് എ ഡിസ്റ്റൻസ്. പാപത്തോട് നമ്മൾ വേണ്ടത്ര അകലം പാലിച്ചില്ലെങ്കിൽ തിന്മയുടെ സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിശുദ്ധമായ വിവാഹ ജീവിതത്തെ നശിപ്പിക്കാൻ ഈ തിന്മയ്ക്ക് സാധിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ കയറി വരുന്ന സമയം അനുവദിക്കുമെന്ന് അറിയില്ല. ഒരിക്കൽ ഒരു സ്ത്രീ, 14 വയസ്സായ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് മോനെ കൊണ്ടുവന്നു, 10 പഠിക്കുന്ന മോനെ കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു വെച്ചാ, ഇവൻ എപ്പോഴും വഴക്കടിക്കുകയാണ്, അവൻ എന്നോട് സ്നേഹമില്ല, ഞാൻ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല, അപ്പം ഗൾഫിലാണ്, വിദേശത്താണ്, ഒറ്റ പുത്രനുള്ളൂ. ഇവനോട് ഞാൻ ചോദിച്ചിട്ട് ഇവനൊന്നും പറയണമൊന്നുമില്ല, അവൻ സഹകരിച്ചില്ല ഞാനുമായിട്ട്. അങ്ങനെ ഞാൻ അവസാനം ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ രണ്ടുപേരും വിട്ടു. പക്ഷെ എന്റെ മനസ്സിൽ എന്തോ തോന്നി, എന്താണ് ഈ ചെക്കനെ പറ്റിയത്. കുറേ ദിവസം കഴിഞ്ഞപ്പോ ഇവൻ പള്ളിയുടെ മുമ്പിൽ കൂടെ പോവാണ്, വീട്ടിലേക്ക്, വീടാ ഭാഗത്താണ്, ക്ലാസ് കഴിഞ്ഞ് പോവാ. ഞാൻ അവനെ സ്നേഹത്തോടെ വിളിച്ചു, എന്നെ മുറിയിലിരുത്തി, ഒരു മിഠായി കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുത്തി. ഞാൻ ചോദിച്ചു, എന്തടാ നിന്റെ പ്രശ്നം, നിന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണല്ലോ, നീ എന്തിനാണ് അമ്മേനെ വിഷമിപ്പിക്കുന്നത്. ഇവൻ പെട്ടെന്ന് എന്നോട് രൂക്ഷമായിട്ടും നോക്കി, എന്നിട്ട് പറയാം, ചേ, നീ അച്ഛനോട് ചുക്കും അറിയില്ല. ഞാൻ ആകെ അസ്വസ്ഥനായി. ഈ പതിനഞ്ച് ഞാൻ എല്ലാ ക്ലാസ് എടുത്തൊക്കെ നടക്കുന്ന വലിയ ആളാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക, ഇവൻ എന്നോട് പറയാൻ അച്ഛനോട് ചുക്കും അറിയില്ല. ഞാൻ ചുറ്റും നോക്കി, ആരും കേട്ടില്ല ഭാഗത്തിന്. അപ്പൊ എനിക്ക് എന്തോ മനസ്സിലായി, എനിക്ക് മനസ്സിലാകാത്ത എന്തോ ചുക്ക് ഇവിടെ മണക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവനോട് പറഞ്ഞു, നീ പറ എന്താ കാര്യം, നമുക്ക് എന്തായാലും പരിഹാരം ഉണ്ടാക്കാം, സ്നേഹത്തോടെ പറഞ്ഞു. അവന്റെ ഭാവം മാറി, അവൻ കരയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, മമ്മിക്ക് എന്നോടൊന്നും സ്നേഹമില്ല, അടുത്തുള്ള എട്ടനോടെ സ്നേഹം തുടങ്ങി. ഞാൻ വീണ്ടും ചുറ്റും നോക്കി, ആരെങ്കിലും കേട്ടോ, ആരും കേട്ടില്ല. അവനോട് പറഞ്ഞു, മോൻ ആരോടും പറയരുത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് മദരൊക്കെ ചട്ടം കെട്ടി അവസാനം സ്ത്രീനെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ തിരുത്തി. അങ്ങനെ ആ വലിയൊരു കുടുംബം, ആ കുടുംബത്തെ വലിയൊരു അപകടത്തിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്ന അപകടമാണ് ഇതെല്ലാം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഞാൻ ഈ വഴി കൂടെ പോയാൽ അവിടെ കള്ളുഷാപ്പുണ്ട്, കള്ളുഷാപ്പ് കണ്ടെനിക്ക് കള്ളു കുടിക്കാതിരിക്കാൻ പറ്റില്ല.
അപ്പം ഞാൻ എന്ത് ചെയ്യണം? വഴി മാറി നടക്കണം. പാപ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം. ഒന്ന് നോക്കിയല്ലുള്ളൂ, ഒന്ന് തൊട്ടല്ലുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ അപകടത്തിലേക്ക് ചാടാതെ വിശുദ്ധമായ ജീവൻ നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. കാരണം വിവാഹ ജീവിതം എന്ന് പറയുന്നത് അതാണ്. വിവാഹ ജീവിതം അത്ര മനോഹരമാകുന്നു, അത്രയും അതിന്റെ തോതനുസരിച്ചാണ് പൗരോഹിത്യ ജീവിതവും സന്യാസ ജീവിതവും മനോഹരമാകുന്നു. കാരണം എല്ലാ ദൈവങ്ങളുടെയും ഇറ്റിലം അമ്മ വിവാഹ ജീവിതമാണ്. അവിടെ നിന്നാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഈ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് വലിയൊരു വലിയ ഉത്തരവാദിത്തത്തിലേക്കാണ്, വിശുദ്ധമായ ജീവിതത്തിലേക്കാണ്. ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് സൂക്ഷിക്കുക. ഈ തിന്മ നമ്മുടെ ജീവിതത്തിന്റെ ഏഴ് അയൽപ്പക്കത്ത് വരാതിരിക്കാനായിട്ട് നമ്മൾ മെനക്കെട്ടണം. പണിയെടുക്കണം. രണ്ടാമത്തെ ഒരു തിന്മ എന്ന് പറയുന്നത് സ്വർഗബോധമാണ്, ഹോമോസെക്ഷുവാലിറ്റി. ഇത് ഇന്ന് കേരളത്തിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഇത് നിയമാനുസൃതമാണ്, ഇന്ത്യയിലും നിയമാനുസൃതമാണ്. അങ്ങനെ വിവാഹം നടക്കുന്നുണ്ട്, ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടി. രണ്ട് യുവജനങ്ങള്, രണ്ട് യുവാക്കള് അദ്ദേഹത്തിന് കത്തയച്ചു. സ്വവർഗ വിവാഹം അനുവദിച്ചിട്ടുള്ള യൂറോപ്പിലെ ഒരു രാജ്യത്തു നിന്നാണ് കത്ത്. അതിപ്രകാരമാണ്, ഞങ്ങൾ വിവാഹിതരാണ്, ഞങ്ങളുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അവകാശമില്ല. അതുകൊണ്ട് മാർപ്പാപ്പ ഇതിൽ ഇടപെടണം. ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് മാർപ്പാപ്പ പറയണം. കാര്യങ്ങൾ എവിടെ പോയി? അപ്പൊ മാർപ്പാപ്പ അവർക്ക് കത്തയച്ചു, മറുപടി അയച്ചു. ഐ ആം വെരി സോറി, ടു മെൻ കനോട്ട് ഫോം എ ഫാമിലി, നൈദർ ടു വിമൻ. രണ്ട് ആണുങ്ങൾക്ക് ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ല, രണ്ട് സ്ത്രീകൾക്കും പറ്റില്ല. അത് കുടുംബമല്ല മക്കളെ, അത് പ്രകൃതി വിരുദ്ധമാണ്, ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായ കാര്യമാണത് എന്ന് പറയുന്നുണ്ടായി. സ്നേഹമുള്ളവര്, ഈ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ കോടതിയിലെ ജോലി ചെയ്യുന്ന ഒരാളാണ്, നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോടതിയിൽ. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് മനസ്സിന് വേദനിപ്പിക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞ് രാത്രിയില് ചെറുക്കൻ പെണ്ണിനോട് പറയുകയാണ്, എനിക്കിതിലൊന്നും താല്പര്യമില്ല, നിനക്ക് വേറെങ്കിലും ആരുടെ അടുത്ത് വേണമെങ്കിൽ പോവാം. ആലോചിച്ച് നോക്കൂ, അവനൊരു ഹോമോസെക്ഷലാണ്, പിന്നെ അവനെന്തിനാണ് വിവാഹം കഴിച്ചത്? ആ കുട്ടി എന്റെ മുമ്പിൽ ഇരുന്ന് കരയായിരുന്നു. ഇത് രണ്ടു ഭാഗത്തും സംഭവിക്കാം, രണ്ടു ഭാഗത്തും സംഭവിക്കാം. വേറൊരു കേസ്, അതിരാത്രി തന്നെ പെൺകുട്ടി ചേട്ടനോട് പറഞ്ഞു, നാളെ നമുക്ക് രാവിലെ ചേട്ടന്റെ പള്ളിയിൽ പോകണം, മറുപള്ളി കുമ്പിടണം. അങ്ങനെ ഒരു നാട്ടിൽ അങ്ങനെ നമ്മുടെ ഒരു നാട്ടിൽ അങ്ങനെ ഒരു കഷ്ടമുണ്ട്. ഭർത്താവിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക ആദ്യം. അന്തസ്സ ഭാര്യ ഭർത്താവ് കൂടി ഒരുമിച്ച് പോയി അങ്ങനെ ഒരു അവിടെ ചെന്ന് നേർച്ചയിടുക. അങ്ങനൊരു ഒരു നാട്ടിൽ പറഞ്ഞു, പാവം പറഞ്ഞു, എനിക്കതിലൊന്നും താല്പര്യമില്ല, നിനക്ക് വേണമെങ്കിൽ പോകാം, അമ്മയും കൂട്ടി പോവാം, എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല. എടുത്ത വഴിക്ക് അവള് പറഞ്ഞു, പിന്നെ എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ വെച്ച് എന്നെ കെട്ടിയത്? ആ വിവാഹബന്ധം അവിടെ തടഞ്ഞു തകർന്നു പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ മനോഹരമായ വിവാഹത്തെ നശിപ്പിക്കാൻ ഈ കാരണം അല്പം മാറിപ്പോയി. വിഷയത്തിന് ചെറുതായിട്ട് ശരിയാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അറിവിലേക്ക് പറയുകയാണ്, ദൈവവിശ്വാസം ഇല്ലാത്തവര് പള്ളിയിൽ കെട്ടരുത്, മനസ്സിലായി? അത് ശരിയല്ല. കാരണം ഒരാളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം കഴിക്കാൻ വരുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ അവിടെ ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ അല്പം ചെറുതായിട്ടൊന്ന് വഴുതി മാറി നിങ്ങൾ അറിയിലേക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പോ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ള ആ ദുരന്തം നമ്മുടെ നാടിനെയൊക്കെ കുറേശ്ശെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനൊരിക്കലും ഇരയാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം സ്വയംഭോഗം എന്നൊരു തിന്മയാണ്. ഇതിനെ ശരിയായി, ഇത് തെറ്റല്ല, ശരിയാണ്, വളർച്ചയുടെ ഭാഗമാണെന്ന് കരുതുന്ന സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും സോഷ്യോളജിസ്റ്റും ഡോക്ടേഴ്സ് മെഡിക്കൽ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷെ കത്തോലിക്ക സഭയുടെ ചിന്ത
അത് ഒരു അപരേഷനാണ്. സെക്സ് എന്ന മഹാദാനം ഏത് ലക്ഷ്യത്തിന് വേണ്ടി ദൈവം തന്നോ ആ ലക്ഷ്യത്തെ മറികടക്കുന്ന ഇല്ലാതാക്കുന്ന തിന്മകളാണ് ഈ മൂന്നും, ഹോമോസെക്സ്വാലിറ്റി, അഡൽട്ടറി, വ്യഭിചാരം, അല്ലെങ്കിൽ സ്വയംഭോഗം, ഇങ്ങനെയുള്ള തിന്മകൾ. അപ്പൊ ആ ലക്ഷ്യത്തിൽ തന്നെ മനസ്സ് നേട പറിച്ചു നേടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളല്ലാതൊന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി എപ്പോഴും പരിശ്രമിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നതിന് ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഇതിന് ശരീരത്തെ കുറിച്ച് തന്നെയാണ്, അഞ്ചാം പ്രമാണത്തെ കുറിച്ചാണ്. യു ഷാൾ നോട്ട് കിൽ, കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ആരും കൊല്ലൊന്നുമില്ല, അത്യാവശ്യം കൊതുകിനൊക്കെ കൊല്ലുള്ളൂ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ വാക്കുകൊണ്ട് മനുഷ്യ കൊല്ലുന്ന മനുഷ്യനുണ്ട്, ഒറ്റ വാക്ക് മതി ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാനായിട്ട്. അങ്ങനെയുള്ള തിന്മ നമ്മളിലേക്ക് കടന്നു വരുന്നത് മനസ്സിലായോ? അബോർഷൻ ശരീരത്തെ കൊല്ലുന്നതാണ്, ജീവനെ കൊല്ലുന്നതാണ്. അതിനെക്കുറിച്ച് വേറെ ക്ലാസ് നിൽക്കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, അത് പാപമാണ്. ആത്മഹത്യ മറ്റൊരു തിന്മയാണ്, ശരീരത്തെയും മനസ്സിന്റെ ആത്മാവിനെയും നശിപ്പിക്കുന്ന വലിയ തിന്മയാണ് ആത്മഹത്യ. ഒരിക്കലും ഒരു ക്രൈസ്തവൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല, കാരണം അവൻ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവനാണ്. അവന് നിരാശയ്ക്ക് വഴിയില്ല, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഏത് സാഹചര്യത്തിലും ആത്മഹത്യ എന്നുള്ളത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കൊല്ലുന്ന, നശിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. നമ്മുടെ ദൈവത്തെ കൂട്ടിപ്പിടിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഒരിക്കൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോയപ്പോ എനിക്കൊരു സന്ദേശം കിട്ടി, ഒരു SMS ആണെന്ന് കിട്ടിയത്. അതിപ്രകാരമാണ്, അത് സന്തോഷ് പണ്ഡിറിന്റെ പേരിലാണ്, ഞാൻ അറിയില്ല, ആളെന്നെ അറിയില്ല, പക്ഷെ കളിയാക്കാൻ വേണ്ടി ആരോ എഴുതിയായിരിക്കാം. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, പക്ഷെ തീരെ നിവർത്തിയില്ലെങ്കിൽ ഒരു രാജ്യം ചെയ്യുമെന്ന്. മനസ്സിലായോ? കളിയാക്കി പറഞ്ഞതായിരിക്കാം, പക്ഷെ അത് വലിയ തിന്മയാണ്. മദ്യപാനം ശരീരത്തെ കൊല്ലുന്ന മറ്റൊരു തിന്മയാണ് മദ്യപാനം, മയക്കുമരുന്നുകൾ. ഇതൊക്കെ ദൈവം വസിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ ആലയമാവുന്ന നമ്മുടെ ഈ ശരീരത്തെ മനസ്സിനെ ആത്മാവ് നശിപ്പിക്കുന്ന തിന്മകളാണ് മദ്യപാനം, മയക്കുമരുന്ന് എന്നൊക്കെ. മദ്യപാനികളാണ് നല്ലൊരു ശതമാനം ആത്മഹത്യക്ക് പോകുന്നത്. ഒരു ഇടവേലായിരിക്കുമ്പോൾ രാത്രി 1 മണിക്ക് 18 വയസ്സായ ഒരു പയ്യൻ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, അച്ഛ, അവൻ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്, ഞാൻ രാത്രി ഉറക്കത്തിന് ഞെട്ടിയിട്ട് എന്താ എന്ത് പറ്റി ചോദിച്ചു. അവൻ പറഞ്ഞു, അച്ഛ, എന്റെ അപ്പൻ ആത്മഹത്യ ചെയ്തു, കെട്ടിത്തൂങ്ങി മരിച്ചു വെച്ചാന്ന് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് വീട്ടിൽ ഞാൻ പോയതാ, മദ്യപാനത്തിന്റെ ആ നാരക യാതനയിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഒന്ന് ഓർക്കുക, രക്തത്തിന് വേണ്ടി കുടിക്കുന്ന ഒരു തുള്ളി നിങ്ങൾ മരണത്തിരിക്കുന്ന ആദ്യത്തെ കാൽവെപ്പാണ്, നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാനുള്ള ആദ്യത്തെ കാൽവെപ്പാണ് മദ്യപാനം. നിങ്ങൾ ഓർക്കണം, കാരണം അത് ലഹരിയാണ്, അത് പിശാചാണ്, മദ്യം പിശാചാണ്. ആര് പോലും നമുക്കുണ്ടാവുന്നു, യാതൊരു കാരണവശാലും മദ്യം നമ്മുടെ അടുത്തേക്ക് വരുത്തരുത്, അത് പിശാചാണെന്ന് യാതൊരു സംശയമില്ല. നമ്മുടെ കുടുംബത്തെ കൊണ്ടേ അത് പോകുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കണ്ണുനീര് ഞങ്ങൾ അച്ഛന്മാർ കണ്ടിട്ടുണ്ട്, മദ്യപാനം കൊണ്ട് ഒരുപാട് കണ്ണീര് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ വിഷമത്തിലൂടെയാണ് ഞാനിത് പറയുന്നത്, മനസ്സിലാകും. നിങ്ങൾക്കറിയില്ല, ഒരുപക്ഷെ ലോകത്ത് ഇതിന്റെ ദുരന്തേറ്റവതി അറിയുന്നവരെ അച്ഛന്മാരായിരിക്കും, കുടുംബസാരങ്ങളിലും അല്ലാതെയൊക്കെ. എന്തുമാത്രം കുട്ടികളുടെ കരച്ചിലാണ്, എന്തുമാത്രം കുടുംബങ്ങളെ തകർന്നിട്ടുള്ളത്. അതുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ നശിപ്പിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന്, ഹാൻഡ്സ് പോലുള്ള വിഷങ്ങള്, അതൊക്കെ ഈ ദൈവം വസിക്കുന്ന ആലയത്തിനെതിരാണെന്നുള്ള ബോധ്യം നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ദൈവത്തെ ആശ്രയിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ വിശ്വാസം ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് മുതൽ മരണം വരെയാണ് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഉടമ്പടി ചെയ്യുന്നത്. ഇത് വേറൊരു കരാറല്ല, ഇതൊരു ഉടമ്പടിയാണ്. ഉടമ്പടിയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. കരാറ്, ഞാൻ കരാറിൽ ഏർപ്പെടുന്നത് എനിക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റിന്റെ മുമ്പിലെ നിയമങ്ങൾ, മാരേജ് ഇസ് എ കോൺട്രാക്ട്, പക്ഷെ നമുക്ക് അങ്ങനെയല്ല. മാരേജ് ഇസ് എ കവനന്റ്, കവനന്റിന് വെച്ചാൽ ഉടമ്പടിയാണ്. അവിടെ മൂന്നാമത് ഒരാളുണ്ട്, അതാരാണ്? യേശുവാണ്. യേശുവാണ് നമ്മെ ബന്ധിപ്പിക്കുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇവിടെ എന്റെ നഷ്ടവും എനിക്ക് ദൈവം തന്ന തുണയ്ക്കുള്ള ലാഭം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. കോൺട്രാക്ടിൽ ഏർപ്പെടുന്നവര് സ്വന്തം ലാഭമാണ് എപ്പോഴും നോക്കുക. പക്ഷേ ഒരു ഭാര്യ ഭർത്താവിന്റെ ലാഭവും ഭർത്താവിന്റെ നന്മയും, ഭർത്താവ് ഭാര്യയുടെ നന്മയും ഭാര്യയുടെ ലാഭം നോക്കുമ്പോഴാണ് കുടുംബം സ്വർഗമാകുന്നത്, വിവാഹം സ്വർഗത്തിലെ നടക്കുന്നത്. മനസ്സിലായോ? വിവാഹം സ്വർഗത്തിലേ നടക്കാവൂ. സ്വർഗത്തിൽ നടക്കാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ. അതാണ് വിവാഹം സ്വർഗത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ.
മനസ്സിലാകും. നിങ്ങളുടെ വിവാഹങ്ങളൊക്കെ സ്വർഗത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം എനിക്കൊരു അപേക്ഷയുണ്ട്, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വായിക്കാൻ പറ്റുന്നുണ്ടോ? പത്താമത്തെ കുഞ്ഞ് വരവായി. ഹല്ലേലൂയ. ആ ഇതൊരു എവിടുത്തെയാണ്? വയനാട്ടിലൊരു ഡോക്ടർ, ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാ. 2001 സത്യദീപാണ്. ആ സമയത്ത് ഈ ചിത്രം എടുക്കുമ്പോ ആ സ്ത്രീ 10 കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുക, മനസ്സിലായോ? എന്നാലോചിക്ക, രണ്ടുപേരും ഡോക്ടർമാരാണ്. അപ്പൊ നിങ്ങൾ പറയും ആ അവർക്ക് ഇഷ്ടം പോലെ കാശുണ്ടെന്നൊക്കെ. കാശൊന്നും അല്ല വരുത്, കാശൊക്കെ തന്നെ ഉണ്ടാവും, അത് നിങ്ങളുടെ മനസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് 10 വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 5 വേണം. ഞാൻ എന്റെ വീട്ടിലെ 7 ആളാണ്. എനിക്ക് 3 ചേട്ടന്മാരും 3 ചേച്ചിമാരും, കൊതിച്ചോ വേണമെങ്കിൽ. നിങ്ങൾ എന്ത് രസമാണെന്ന് പറയും, എൻ്റെ അപ്പനമ്മയും മരിച്ചു, ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് കുടുംബത്ത് കൂടും, ഓണാക്കിയ ഡാൻസ്, പാട്ട്, മത്സരങ്ങൾ, എന്ത് രസമാണെന്ന് പറയും ജീവിതം. ഇത് ചില വീട്ടിൽ കയറി എന്ന് മണിയടിക്കുമ്പോ ആരാ വികാരിച്ചനാ, വെഞ്ചരിപ്പിന് വന്നതാ, അറിഞ്ഞില്ല. കാരണം കാരണം ഞായറാഴ്ച പള്ളി വന്നിട്ടില്ല, വയ്യ. മക്കളൊരാളുള്ളത് അമേരിക്കയിലാണ്, ക്രിസ്മസിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, വന്നില്ല. വാട്സപ്പ് കൂടെ നടത്ത, ദുരന്തം, മക്കളില്ലാത്ത തന്നെ ദുരന്തം. മക്കളുള്ളതിന്റെ അന്തം അനുഭവിച്ച ഒരാളാണ് ഞാൻ, മനസ്സിലായോ? 7 മക്കള്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 5 കഴിഞ്ഞപ്പോ വേണ്ടാന്ന് വെച്ചെങ്കിൽ ഞാൻ എവിടെ കിടക്കുമായിരുന്നു? എല്ലാ ബക്കറ്റിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ലോകം കാണാൻ എനിക്ക് പറ്റി. അബ്ദുൽ കലാം, മദർ തെരേസ, ഇവർക്കൊക്കെ ഈ ലോകത്തെ ലോകം കാണാൻ പറ്റാൻ, ലോകർക്ക് അവരെ കാണാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അവരുടെ പേരൻസ് നല്ലവരായിരുന്നു, അവർക്ക് കുറെ മക്കളുണ്ടായിരുന്നു. മക്കളാണ് സ്വർഗം, മനസ്സിലായോ? അപ്പോ ചിന്തിച്ചു നോക്കുക, പണം നോക്കിയല്ല, സൗകര്യം നോക്കിയല്ല മക്കളുടെ നിശ്ചയിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തെ ഒരു അനക്കൊണ്ടാണ്, ഒരു സന്തോഷം ഉണ്ടാകണം, പങ്കുവെക്കാൻ പഠിക്കണം. ഈ ഒറ്റപ്പുത്രന്മാര് പലപ്പോഴും ഉണ്ടല്ലോ സ്വാർത്ഥര, അവർക്ക് തൂമ്പയുടെ പോളിസിയാ, ഇങ്ങടും ഇങ്ങടും എല്ലാം ഇങ്ങളാ, കൊടുക്കാൻ മടിയാ, പങ്കുവെക്കണം. മനസ്സിലായോ? അപ്പോ ഈ സായാഹ്നത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയും അതോടൊപ്പം നല്ല ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ്. സമയം 7 ഇപ്പൊ കൃത്യമായി, ഞങ്ങളുടെ ക്ലാസ് നിർത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. നമുക്ക് 1 കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യനായ കർത്താവേ, നല്ലവനായ ദൈവമേ, ഈ 1 ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പറഞ്ഞു കേട്ട ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. എൻ്റെ ശരീരം, മനസ്സും, ആത്മാവും ദൈവത്തിൻ്റെ ആലയമാണ്. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ആലയമാണ്. ആ ബോധ്യത്തോടെ വർദ്ധിക്കാൻ ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ, മനസ്സിൻ്റെ വിശുദ്ധി കാത്തു പാലിച്ചുകൊണ്ട് നിന്നോടുകൂടെ ജീവിക്കാൻ, ലോകാവസാനം, ജീവിതാവസാനം വരെ നിന്നോടുകൂടെ ആയിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മയാവശ്യ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരുള്ള പുണ്യവാന്മാരെ, പുണ്യവതികളെ, സകല മാലാകന്മാരെ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ പറയുന്നതിനെ ക്രിസ്തി കർത്താവ് അങ്ങയിലൂടെ